കൊച്ചിയിലെ വായു നിലവാരം ഡൽഹിയിലേതിനേക്കാൾ മോശമായെന്ന ഭയാശങ്ക ഒരു സതുദ്ദേശപരമായി ഇന്നലെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു അതായത് നമ്മുടെ സ്ഥിതി അത്രയും മോശമാണ് എന്ന് ബോധ്യപ്പെടുത്താനായി പക്ഷേ അപ്പോഴേ ചിലർക്ക് ഹാലിളകി പിന്നെ ഈ വാർത്ത തെറ്റാണ് എന്ന് ഒരു വലിയ ശ്രമമാണ് ഉണ്ടായത് മന്ത്രി എം പി രാജേഷ് ഇന്ന് സഭയിലും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു പക്ഷേ വസ്തുത എന്താണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകർ അറിയുക വേണമെന്നില്ല എല്ലാ പക്ഷേ ഇവർക്ക് ചില മാധ്യമങ്ങളുടെ താല്പര്യം എന്താ തീ അണഞ്ഞാലും പുകയും പുകമറയും അടങ്ങാൻ പാടില്ല എന്നതാണ് ആ താല്പര്യം വെച്ച് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു നിയമസഭയിൽ മന്ത്രി എം പി രാജേഷിന്റെ അവകാശവാദം സമൂഹ മാധ്യമങ്ങളിലും സമാനമായ അവകാശവാദം ഉയർന്നിരുന്നു എന്നാൽ ഈ വാദം യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്നതല്ല വാദത്തിലെ ഒന്നാമത്തെ വൈരുദ്ധ്യം മലിനീകരണത്തിന് കാരണമാകുന്ന രണ്ടുതരം കണങ്ങളെ താരതമ്യപ്പെടുത്തു എന്നതാണ് അതായത് കൊച്ചിയിലെ പി എം ടു പോയിന്റ് ഫൈവും ഡൽഹിയിലെ പി എം ടെണ്ണും തമ്മിലാണ് താരതമ്യം നടത്തിയത് ഈ താരതമ്യം സാധ്യമല്ല കാരണം പി എം ടെണിനേക്കാൾ അപകടകരവും ഗുരുതര ആരോഗ്യ ഉണ്ടാക്കുന്നതും പി എം ടു പോയിന്റ് ഫൈവ് ആണ് ഇത് ഡൽഹിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എറണാകുളത്തു തന്നെയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് കൊച്ചി വൈറ്റിലിയിലെ പി എം ടു പോയിന്റ് ഫൈവിന്റെ തോത് ഇരുന്നൂറ്റി ഒന്നാണ് ഇതേസമയം ഡൽഹി ലോധി റോഡിലെ പി എം ടു പോയിന്റ് ഫൈവിൻ്റെ തോത് നൂറ്റിമുപ്പത്തിരണ്ട് മാത്രമാണ് അതായത് ഏറ്റവും മോശവും അപകടകരവുമായ വായു കൊച്ചിയിലേത് എന്നർത്ഥം ഈ കണക്കുകൾ കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റേതാണ് ധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം ഡൽഹിയിലെയും കൊച്ചിയിലെയും വ്യത്യസ്ത സമയങ്ങളിലെടുത്ത കണക്കുകളാണ് എന്നതാണ് ഡൽഹിയിലെ പുകമഞ്ഞിനെയും കൊച്ചിയിലെ രാസമാലിന്യ പുകയും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു എപ്പോഴും അത്തരത്തിലുള്ള മാലിന്യം തീർച്ചയായിട്ടും ഡൽഹിയിൽ പരക്കുന്നില്ല പി എം ടെന്നും അങ്ങനെ എപ്പോഴും ഇല്ല പക്ഷേ ഈ തണുപ്പ് സമയത്തൊക്കെ അത് അനുഭവിച്ചു നിന്നിട്ട് അത് സ്മോഗിന് കാരണമാകും മറ്റേ പുകമഞ്ഞിന് കാരണമായിട്ടാണ് പ്രശ്നമാകുന്നത് പക്ഷേ എറണാകുളത്തെ പ്രശ്നം എന്ന് പറയുന്നത് രാസമാലിന്യമാണ് എന്ന് പറയുന്ന രാസകണികകളാണ് എറണാകുളത്തുകാരൻ ദിവസവും ശ്വസിക്കുന്നത് ഭയപ്പെടുത്തുകയല്ല കൊച്ചിയിലെ വായു നിലവാരത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി